हाय फ्रेंड्स फ्लोरल ड्रेस वीडियो स्वागत अब इन वीडियो वन नी मकान समयत बालसम चेड़ी रोसा पू कुम इन नाम मा को स्थल कैटी वे अब अवश्यो इन नमुक एत्र मा ना बालसम चेड़ों മറ്റേത് ചെടികൾക്ക് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ ഒരു പുതിയൊരു ടിപ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവേ അപ്പോൾ ആ ടിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ടിപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകാം या चटी बालसम चेड़ी अब चटी आयु कवर बालसम चेड़ी आयु कु अब मणि नड़ूल नलत चेड़ी आयु कु अब नाम ई रीतील इन रीतील नलत बालसम चेड़ी अब अरे वीडियो पेट वरिका अब ई ट्रिक नाम अवे उपयोग अदिने सीमिणी तो अब एड़ा कूड़ा श्रद्धि कटो नर इन चेड़ा श्रमिक नाम पेट नमुक सीमिटू अब इत्र शाखक वर चेड़ी कुछ बुद्धिमुट नमुक कुछ रिस्क पटूटा अब नमुक नम्बे पेपाड़े वेगम कड़को अब अमुक आदमी वे और प्लास्टिक कवर कूड़ी कवर आदर कतर वी मैं ई मूं साधन उपयोग ना प्लास्टिक कवर तेक श्रमिक चाकूक श्रमिक चाकूक वे ना चेड़े इंगू अदा नोकण अब यानि इत नाम ए चतुर मुट अब या मुझे इनि रु भाग मुड़क अद रिट कल अभी पेपर नमुक रु मड़को अब रे मड़क अभी कूड़ल चुदेपू इन नमुक पेपर और षेपिल वेटिकोड़े अब नमक इन षेपीटे इन इंटर मगल भाग तुम्ब सैड इत नमुक वाले चुरी भाग कट्कट अब नमुक इन चुदाइट यात्र मुड़क इत्र मुड़च नी या नम्बर का इन इत्र और चुरी ओट कटे इन ई का और वर इवड़ मुड़कट नेर और भागत मत मुझे मे अब निगे का भर रिस्क तोटो पशे वे सीमिटो इन नमुक अगे कटो इन चेन्टो ना चेड़ी अब ई चटील वोड़क अब यानि चेड़ी तांगन कोल कुति अब ई कोल जस्ट कल आवश्यक इन नमुक ई नोटे अयो इन इंने वोड़क वैचल ई भाग इन नलोण कवर कटो इत्र वैच्छ नलोण मुर्क कटिकोड़े अब या कटीटे का कटने कूड़ी हेलप वेल कू अब यानिव कैरवलियाद कयर मत चाकूल के अद्ठे कटाट अब याद कटीट का अब नामिव कटीट इन एंत नाम मुड़च रु भागे
ഈയൊരു കോണും ഈയൊരു കോണും ഇവിടെ നമ്മൾ ഒരു ഈർക്കിളി വെച്ചിട്ട് ഈർക്കിളിയോ കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ സൈഡിൽ ഒന്ന് കുത്തി കൊടുക്കണം അങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് അറിയോ മഴവെള്ളം ചെടിയുടെ അകത്തേക്ക് അധികം കുത്തി വീഴാണ്ടിരിക്കാനാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഈർക്കിളി ഇങ്ങനെ വെക്കുന്ന സമയമാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുക ഇതിലെ കൂടെ വെള്ളം അങ്ങ് ഒലിച്ചു പൊക്കോളൂ കേട്ടോ അപ്പൊ എന്താ ഇവിടെ ഒരു നമ്മള് ഈർക്കിളിയില് ഇതിന് മൂർച്ച കൂടുതലായതുകൊണ്ട് ഈ കൊമ്പ് കുത്തി കീറി ഷീറ്റ് കീറി അതിൽ വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിലേക്കൊന്ന് ഇറക്കി കൊടുക്കാം ഇത്ര ഇറക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒരു ധൈര്യത്തിന് നമുക്ക് ഒരു വള്ളിയും കൂടി എടുത്തിട്ട് ഇതിന്റെ അടിയിൽ കെട്ടിക്കൊടുക്കാം കേട്ടോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് ഇനി ഇതിന്റെ അടിയിലും കൂടി ഞാൻ കെട്ടിയിട്ട് കാണിച്ചു ഇനി ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ആവിക്കൂലേ ബ്ലാസ്റ്റിക് ഒക്കെ അല്ലേ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മളിവിടെ ഇപ്പൊ ഒരു ഗ്യാപ്പില്ലേ ഇവിടത്തെ ഗ്യാപ്പ് ഇവിടെ ഒന്ന് കുറച്ച് പൊന്തിച്ചു കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ഇവിടെ ഈ ഏരിയ ഒന്ന് പൊന്തിച്ചു കൊടുക്കുക അതാകുമ്പോൾ കാറ്റ് കയറും അതും പിന്നെ വേണമെങ്കിൽ നമ്മളിവിടെ കോല് കുത്തി കൊടുത്തില്ല ആ കോല് കുത്തിയ ഭാഗത്ത് രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം വേണ്ട ഉള്ള ആവിക്കൊന്നുമില്ല കാറ്റൊക്കെ ഉള്ളിലേക്ക് കയറും അപ്പം അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മഴക്കാലത്തേക്ക് വേണ്ടിയാണ് കേട്ടോ അതല്ലാണ്ട് വേനൽക്കാലത്തല്ലേ വേനൽക്കാലത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ വല്ലാണ്ട് ആവി കെട്ടിയിട്ട് നമ്മുടെ ചെടി നാശമായിപ്പോവും അപ്പം ഇത് മഴക്കാലത്തേക്ക് വേണ്ടിയുള്ളൊരു ടിപ്സ് ആട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത് അപ്പം മഴക്കാലത്തേക്ക് ഇത് ചെയ്യാൻ പാടുള്ള അപ്പം ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പം വേനൽ മഴയുണ്ട് വെയിലും നമ്മുടെ ഇതാ ഇത്രയും വലിയ ശിഖരങ്ങളുള്ള ചട്ടിയിലും ചെയ്യാതെ വെള്ളം ഉള്ളിലോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ അപ്പൊ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ഇത് ശരിക്കും ഉള്ളതാണോ തട്ടിപ്പാണോ എന്നൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ഇത് കണ്ടു നോക്ക് നമ്മളിപ്പോ ഇത്രയും വെള്ളം ഒഴിച്ചു എന്നിട്ട് നമ്മുടെ വെള്ളം ചെടീന്റെ ഉള്ളിലോട്ടേക്ക് ഇറങ്ങി പോകുന്നില്ല അപ്പൊ ഇപ്പൊ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും ചെടി ഒന്നും അത് അധികം ഉള്ളിലൊന്നും എടുത്തു വെക്കാൻ സൗകര്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ ബാൽക്കണിയിലൊക്കെ വെക്കുന്നൊക്കെ നല്ലതായിരിക്കും കേട്ടോ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇത് കണ്ടോ നമ്മളിവിടെ ഈർക്കിളി കുത്തിയതിന്റെ പ്രത്യേകതയാണ് ഇവിടെ വെള്ളം കിട്ടുന്നില്ല നമ്മുടെ വെള്ളം നേരത്തെ ഇവിടേക്കാണ് പോകുന്നത് കേട്ടോ ാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതാ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടല്ലോ എന്ന് അപ്പൊ നമ്മുടെ ചെടി ചീയില്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോ കമ്പനികളൊക്കെ വരും ചിലപ്പോ നിങ്ങളത് ചിന്തിക്കും കൂടി ചെയ്യുന്നുണ്ടാവും പക്ഷെ അപ്പൊ നിങ്ങളൊന്ന് ഓർക്കണം നമ്മുടെ തണ്ടിലേക്ക് വെള്ളം ഇറങ്ങി പോകുന്നില്ല ഇതാ ഇവിടെ കെട്ടി നിൽക്കുകയാണ് അപ്പൊ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് അറിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നിട്ട് നമ്മുടെ തണ്ട് കവർ ചെയ്തേക്കുക ഒട്ടും ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങൂല പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെടി ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ആഴ്ചയിലൊക്കെ ഒന്ന് മഴക്കാലത്ത് നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ നമ്മളിപ്പോ റബ്ബർ വെട്ടുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അറിയാം ഈ റബ്ബർ മരത്തിന് ചുറ്റും റബ്ബറിന്റെ ചുറ്റുമാണല്ലോ നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് ആ വെട്ടിക്കൊടുക്കുന്നതിന്റെ ചുറ്റും എന്താ പറയാ റബ്ബർ ഷീറ്റ് കാണുന്നു കണ്ടിട്ടില്ല അത് എന്തിനാന്നറിയാം നമ്മൾ ഈ മഴവെള്ളമൊക്കെ വീഴുമ്പോ മഴ പെയ്യുമ്പോൾ മഴവെള്ളം പാലിനെ വീഴാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അതേ ഒരു ട്രിക്കാണ് നമ്മൾ നമ്മുടെ ചെടിയിലും പരീക്ഷിച്ചത് കേട്ടോ പരീക്ഷിക്കുന്നതല്ല അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഞാൻ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് കവറാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക കവറിന് ചട്ടിക്ക് ചുറ്റും ഒന്ന് കെട്ടിക്കൊടുത്തത് ഇപ്പൊ കട്ടിയുള്ള കവറാണെങ്കിൽ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് കൊട പോലെ നിന്നോളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും കൂടി ഞാൻ വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ കമന്റും ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ